നമുക്ക് തലശ്ശേരി ചക്ക ബിരിയാണി ഉണ്ടാക്കാം. അതിനാവശ്യം ചക്ക, ചിക്കൻ, സൺഫ്ലവർ ഓയിൽ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കറിവേപ്പില. ഞാനിത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടാകട്ടെ. ഓയിൽ ചൂടായിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി ഇളക്കി മൂപ്പിക്കുക. ചിക്കൻ ഞാൻ നേരത്തെ മഞ്ഞൾ മുളക് ഉപ്പെല്ലാം തേച്ച് വെച്ചിരുന്നതായിരുന്നു. 2 മണിക്കൂർ മുമ്പ് ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കണം. ഒരു 2-3 മിനിറ്റോളം ഇളക്കി ചിക്കൻ മൂപ്പിച്ച് കൊടുക്കണം. കുറച്ച് ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ചിക്കൻ നന്നായി മൂത്ത് വരട്ടെ. മുരിഞ്ഞു പോകണ്ട. കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലോടുകൂടി ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ചിക്കൻ നന്നായി മൂത്ത് വരുന്നുണ്ട്. പൊരിഞ്ഞു പോകണ്ട അധികം. ചിക്കൻ്റെ നിറമൊന്ന് നന്നായി മാറി വന്നാൽ മതി. ഇതിലേക്ക് ഞാൻ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ആദ്യം വേകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലിട്ട് കൊടുക്കുന്നത്. ചക്കക്കുരു ചേർത്ത് കൊടുത്തു. തലശ്ശേരി ഭാഗത്തേക്കുള്ള ചക്ക വെക്കുന്നതെല്ലാം കുരു ഇട്ടാണ് വെക്കുന്നത്. ചക്കക്കുരു ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കേൻ്റെ മുകളിൽ ഇത് ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുളക് മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ചിക്കന് വേണ്ടത് ഞാൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ചക്കയ്ക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, നിറച്ചെടുത്തിട്ടുണ്ട് ചക്ക. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയിട്ടു. കറിവേപ്പിലയിട്ടു കുക്കർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. 3 വിസിൽ വന്നാൽ ഓഫാക്കിയിട്ട്. അതായത് ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് ചക്ക ഉണ്ടാവുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കുക. ഇതാ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തലശ്ശേരി ചക്ക ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്.